Septiembre, ñale. Ñan ആലോചിക്കുകയായിരുന്നു ഈ എൻ്റെ ഇടത്തും വലത്തും ഇരിക്കുന്ന ഈ രണ്ടു പേർ ഈ സിനിമയിൽ വളരെ യാദൃച്ഛികമായിരുന്നു. ഈ ഇരിക്കുന്ന ജോർജിൻ്റെ സ്ഥാനത്ത് നാസറായിരുന്നു നേരത്തെ കാസ്റ്റ് ചെയ്യപ്പെട്ടത്. അപ്പം നാസറാണ് ഈ വേഷം അഭിനയിച്ചുവെങ്കിൽ ഈ സ്ഫടികം നാസർ ഒരിക്കലും ഉണ്ടാവില്ല. ഇപ്പം കേരളത്തിൽ ലോകമെമ്പാടും സ്ഫടികം ജോർജിനെ ഒരു ഒരു സുകൃത ജപം പോലെ മനുഷ്യർ പറയാൻ തുടങ്ങി. ഇദ്ദേഹത്തെ അഭിനയിച്ച് പടം റിലീസായതിനു ശേഷം ഇങ്ങനൊരു മുഖം ഇവിടുന്ന് തപ്പിയെടുത്ത് എൻ്റെ ഭഗവാന്. അതാണ് സണ്ണി. സണ്ണി പോലീസുകാരനാണ്, റിട്ടയർ ചെയ്തല്ലേ, ഡി വൈ എസ് പി ആയിട്ട് റിട്ടയർ ചെയ്തു. ഉണ്ടാണെങ്കിലും നീ ഇവരോടൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ജോർജേട്ടാ സംസാരിക്കുന്നു. ആ സ്ഫടികത്തിലെ ഡയലോഗ് ഒന്ന് പറഞ്ഞു ജോർജേട്ടാ. സ്ഫടികത്തിലെ ഡയലോഗ് ഒന്ന് പറയോ. ആ മൈക്ക് ഒന്ന് സൗണ്ട് ഒന്ന് ക്ലിയർ ചെയ്ത്. മൊബൈലിൽ കൂടെ ഷൂട്ട് ചെയ്യലെന്ന് കേട്ടോ എല്ലാരും. ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് മോർണിംഗ് എവരിബഡി. കുറച്ചു നേരം നമ്മൾ ഇന്റർവ്യൂവിനെ ഇരിക്കുന്ന ഒരു സസ്പെൻസ് ആയിട്ടാണ് ഞാൻ കയറി വന്നത്. ഭദ്രൻ സാറിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് അത് കേട്ടോ. ഭദ്രൻ സാറിന് ഇങ്ങനെ ഒരുപാട് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. സ്ഫടികത്തിൽ എന്നെ ഓഫ് ചെയ്ത് തന്നെ ഒരു അറേഞ്ച്മെൻറ്റാണ്. ഇനി ബൈക്കിൽ പോയി എന്നെ കണ്ടുപിടിച്ച് എൻ്റെ പുറകെ ആളെ വിട്ടു. അതിനുശേഷം സ്ഫടികത്തിൽ അഭിനയിക്കുക, സിനിമയിൽ അഭിനയിക്കാമെന്ന് ചോദിച്ചു. അങ്ങനെയൊക്കെ ഒരു എൻകൗണ്ടറൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിന് മുമ്പ്. അതൊക്കെ സാർ പറഞ്ഞാണെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ സാറിനെ കൂടെ ഞാൻ പറയിപ്പിക്കാം. ഓക്കെ, നമുക്കൊരു ചെറിയ ഡയലോഗ് പറയാം. എടാ തോമാ, നിന്റെ തല ഈ നടുറോഡിൽ കിടന്ന് ഉരുളാൻ എന്റെ കൈ വേണ്ട. താങ്ക് യു. അതിനുശേഷം സോമ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ചേച്ചി ഇയാളെ അകത്തോട്ട് വിളിച്ച് കൊണ്ടുപോയി ഇവരെ ഞണ്ണാൻ കൊടുക്കാൻ. സാറിൻ്റെ സാറി ഡയലോഗൊന്നും മറന്നിട്ടില്ല. ഞങ്ങളുടെ ഷൂട്ടിംഗ് അനുഭവം ഒരു വളരെ നല്ലൊരു അനുഭവമായിരുന്നു. പലപ്പോഴും ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ക്ലൗഡ്സ് ഉണ്ടാവും. അപ്പോൾ ക്ലൗഡ്സ് ഉണ്ടാകുമ്പം എൻ്റെ സീൻ വരുമ്പോഴത്തേനും മിക്കവാറും ആ ക്ലൗഡ്സൊക്കെ മാറിക്കഴിയും. അപ്പം ഭദ്ര സാർ പറയും, ഇവിടെ താൻ വരുമ്പോഴൊക്കെ ക്ലൗഡ്സൊക്കെ മാറിപ്പോകുന്നുണ്ടല്ലോ. ഇങ്ങനെ പറയാൻ ചിലപ്പം മഴ പെയ്യും. സാറേ മഴ ആവശ്യമാണ് നമുക്ക്. മഴയും ചൂടും തണുപ്പൊക്കെ ഇല്ലാതെ പ്രകൃതി വേണമല്ലോ. അപ്പോൾ പ്രകൃതിയൊക്കെ ആവശ്യമാണ്. അപ്പോൾ ചിലപ്പോൾ പ്രകൃതി നമുക്ക് അനുകൂലമാവും, ചിലപ്പം പ്രതികൂലമാവും. അവിടെയൊക്കെ ചില സമയത്ത് സാറ് ഡിസ്റ്റർബിളാവും. അപ്പം ഞാൻ പറയും, സാറേ സാറേ എല്ലാം ശരിയാവും. അപ്പോൾ ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകൃതിയുടെ കാര്യവും അഭിനയത്തിൻ്റെ കാര്യവും. പിന്നെ ഒരു കാര്യം സാറ് പറഞ്ഞു, ഞാൻ ഈ യൂണിഫോം ഇട്ട് ചെന്നപ്പം, എനിക്ക് യൂണിഫോം ഇടാതെയാണല്ലോ നമ്മളെ ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയത്. യൂണിഫോം ഇട്ട് ചെന്നപ്പോൾ സാറ് പറഞ്ഞു, തനിക്ക് ഈ പോലീസ് വേഷം നന്നായി ഇണങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. ശരിയാ, സാറിൻ്റെ നാഭം ഉണ്ടായി. ഒരുപാട് പോലീസ് വേഷം അതിനുശേഷം ചെയ്തു സ്ഫടികത്തിൻ്റെ ചുവട് പിടിച്ച്. തീർച്ചയായും സ്ഫടികം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ വഴിത്തിരിവാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും കലാജീവിതത്തിലും സ്ഫടികം എനിക്കൊരു വലിയ വഴിത്തിരിവാണ്. എക്കാലവും ഞാൻ അനുസ്മരിക്കുന്നുണ്ട് ഭദ്രൻ സാറിൻ്റെ എന്നെ തിരഞ്ഞെടുത്തതിന് ഞാൻ നന്ദിയുണ്ട്. കാരണം എന്നിലൊരു കലാകാരനുണ്ട്, ഞാനൊരു അമച്ചർ കലാകാരനാണ്. അപ്പം എന്നിലൊരു നല്ല കലാകാരനുണ്ട്, ഒരു പോലീസ് ഓഫീസർ വേഷം ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ വിശ്വസിച്ചില്ല.
എന്നോട് സാർ പറഞ്ഞ ഒരു വാക്ക് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അതായത് തൻ്റെ ജീവിതത്തിൽ ഇനി ഇതുപോലൊരു പോലീസ് വേഷം ഒരിക്കലും ചെയ്യില്ലെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു പുഴുവായിരിക്കുമെന്ന്. പക്ഷേ നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങി, ഷൂട്ടിംഗ് പുരോഗമിക്കുമ്പോൾ ഓരോ മിനിറ്റിലും അതെനിക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഇതിൻ്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എന്ന ഒരു വ്യക്തി എൻ്റെ ഫോട്ടോ ഒന്നും എടുത്തില്ല. കാരണം അദ്ദേഹം ചിന്തിച്ച് ഞാൻ വന്നു പോകുന്ന ഒരു കഥാപാത്രം ജൂനിയർ ആർട്ടിസ്റ്റാണ്, ചിലപ്പോൾ ഒന്നോ രണ്ടോ സീൻ അഭിനയിച്ചിട്ട് പോകും, അതുകൊണ്ട് എൻ്റെ ഫോട്ടോ ഒന്നും എടുത്തില്ല. സ്പടികം റിലീസ് ചെയ്ത സമയത്ത് എൻ്റെ ഫോട്ടോ ഇല്ലായിരുന്നു. അപ്പോഴാണ് സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ചോദിച്ചു, അയ്യോ അദ്ദേഹം ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലേ, വന്നിട്ട് പോകുന്ന ആളല്ലേ? പക്ഷേ ജൂനിയർ ആർട്ടിസ്റ്റ് അല്ല, എൻ്റെ സീനിയർ ആർട്ടിസ്റ്റ് ആക്കിയത് നമ്മുടെ പ്രിയപ്പെട്ട ഭദ്ര സാറാണ്. തീർച്ചയായും ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. താങ്ക് യു. ഞാനിപ്പോഴും ഓർക്കുന്നു, ഇയാൾ ഈ വേഷമൊക്കെ ഇട്ടിങ്ങനെ സെറ്റിലേക്ക് വന്നു കഴിഞ്ഞ് ഇയാളെ ഒന്നും കണ്ടിട്ടില്ല, ആര് പറയും? എന്നാൽ അയാളോടൊന്ന് പറഞ്ഞേക്കണേ, കയ്യും കാലും ഒക്കെ സൂക്ഷിച്ച് വേണം മോഹൻദയുടെ മുമ്പിൽ കൂടെ കൊണ്ടുപോകാൻ. അദ്ദേഹത്തിനെ കണ്ടാൽ, ഇന്നിപ്പോൾ കണ്ട ജോർജ് അല്ലല്ലോ അന്ന്, അന്നൊരു രക്ഷയില്ലാത്തൊരു ലുക്കായിരുന്നു പുള്ളിക്ക്. ഇനിയിപ്പോൾ ഈ ബാസ്റ്റിനോട് എന്തെങ്കിലും ഒക്കെ ചോദിക്കാം, അദ്ദേഹം അധികമൊന്നും സംസാരിക്കില്ല. തുറപ്പൻ ബാസ്റ്റിൻ, നമസ്കാരം. ഞാൻ സണ്ണി പി എൻ, പോലീസിലായിരുന്നു ജോലി, ഇപ്പോൾ റിട്ടയറായി. സ്ഥിരമായി ഈ കളരിപ്പയറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ജോർജ് ചേട്ടനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഭദ്ര സാറ് ജോർജ് ചേട്ടനോട് ചോദിച്ചു, കളരിയിൽ ആരെങ്കിലും ഇങ്ങനെ ഈ കഥാപാത്രത്തിന് പറ്റുന്ന ആളുണ്ടോ എന്ന് ചോദിച്ചതനുസരിച്ച് ജോർജ് ചേട്ടൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഭദ്ര സാറിനെ പരിചയപ്പെടുത്തി. അവിടെ വെച്ച് ഒന്ന് രണ്ട് കാലൊക്കെ എടുത്ത് അടിക്കാനൊക്കെ പറഞ്ഞു, അതൊക്കെ ഇഷ്ടപ്പെട്ടു. തീപ്പെട്ടി ചോദിക്കാൻ പറഞ്ഞു, ഞാൻ തീപ്പെട്ടി ഭദ്ര സാറിനോട് തീപ്പെട്ടി ചോദിച്ചു. അത് കണ്ടു റെഡി പോയി മുടി വെട്ടിക്കൊള്ളാൻ പറഞ്ഞു. മുടി വെട്ടിച്ചുകൊണ്ട് വന്നു, പിറ്റേ ദിവസം ഷൂട്ടിങ്ങിന് തുടങ്ങി. ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോലും പറ്റുമെന്ന് വിചാരിക്കാത്ത ഒരു മനുഷ്യനാണ്. അപ്പോൾ എന്നാൽ പോലീസിലെ അഭിനയമാണല്ലോ പോലീസുകാരുടെ ജോലി, റിയലായിട്ടും പോലീസിലെ ജോലി എന്ന് പറഞ്ഞാൽ അഭിനയമാണ്. അതുകൊണ്ട് മോഹൻലാലിൻ്റെ മുന്നേ കൊണ്ട് നിർത്തി തീപ്പെട്ടി ചോദിക്കാൻ പറഞ്ഞു. തീപ്പെട്ടി ചോദിച്ചു, അതങ്ങനെ പോയി, അങ്ങനെ അഭിനയായി. 28 വർഷം മുമ്പൊക്കെ മുടി വെട്ടാൻ പറഞ്ഞു, ഇന്നലെയും സാർ അതുപോലെ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്നലെ വെട്ടാൻ പറഞ്ഞു. ഈ വർഷങ്ങൾക്ക് ശേഷം ചേട്ടനെ കാണുന്ന ജോജി എന്ന സിനിമയിലാണ്, ആ ഗ്യാപ്പ് എന്തുകൊണ്ടാ ഇത്രയും വർഷത്തെ ഗ്യാപ്പ്? പോലീസിലെ ജോലി ആയിരിക്കുമ്പോഴത്തേക്ക് ഈ സിനിമയ്ക്ക് പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, എന്തെങ്കിലും ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞുള്ളൂ സിനിമ. ജോജിയിലേക്ക് വിളിച്ചപ്പോ രണ്ടാമതൊന്ന് ചിന്തിച്ചിരുന്നോ? ഇല്ല, ജോജിയിലേക്ക് വിളിക്കാൻ കാരണം ഞാൻ ഇയോവിൻ്റെ പുസ്തകം എന്ന സിനിമയിൽ അഭിനയിച്ചായിരുന്നു. അവിടെ വെച്ച് ഈ ശ്യാം പുഷ്കറിനെ പരിചയപ്പെട്ടു. അദ്ദേഹം ഒരു ദിവസം രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഒരു കഥാപാത്രമുണ്ട്, ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. പറ്റുമെന്ന് പറഞ്ഞു, അങ്ങനെ പോകായിരുന്നു. പക്ഷെ പ്രതീക്ഷ ഉണ്ടായിരുന്നു, അവരുടെ സിനിമ ആയതുകൊണ്ട് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, നല്ല കഥാപാത്രമായിരിക്കും എന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് പ്രയോജനപ്പെട്ടു. പക്ഷെ പടിയും കഴിഞ്ഞ് കുറേ പടത്തിന് നമ്മളെ വിളിച്ചായിരുന്നു, പക്ഷേ ഈ അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ, അന്ന് കിട്ടാനൊരു സൗകര്യം ഇല്ലാതെ വന്നതുകൊണ്ട്, അല്ലെങ്കിൽ അന്ന് രക്ഷപ്പെട്ടു പോയെ. അപ്പം ഇന്ന് രക്ഷപ്പെട്ടില്ലേ? ഇന്ന് രക്ഷപ്പെട്ടു. നല്ല മിടുക്കന്മാരായ രണ്ട് മക്കള്, നല്ല സരസ്വഭാവി, നല്ലൊരു ജെന്റിൽമാനണിയർ, ശരീരമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ഇതേമാതിരി സിനിമകളുണ്ടോ? സജീവമാണോ? ഉണ്ട് സിനിമ, ഇപ്പോൾ സജീവമാണ്. തമിഴിൽ രണ്ടു മൂന്ന് പടം ചെയ്ത് നിർത്തിയിരിക്കുന്നു.